ധീരനായ ശക്തനായ അലിയാരി തങ്ങളെ ഇപ്പോൾ എനിക്ക് കൂട്ടുണ്ട്, പക്ഷേ നാളെ ഞാൻ മരിച്ചു പോയാൽ കബറിനകത്ത് കൂട്ടാറുണ്ട്. അതുകൊണ്ട് അലിയേ എണീക്കുക, അലിയേ നമുക്ക് നിസ്കരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين. പരിശുദ്ധമായ റമദാൻ ഷരീഫിന്റെ ഹജ്ജിലാഹ് ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളെയും അള്ളാഹു പൊറുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ അവന്റെ ഏറ്റവും ഇഷ്ടമുള്ളവരായ സൃഷ്ടികൾക്ക് കൊടുക്കുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും അനുമോദനങ്ങളും അനുഗ്രഹങ്ങളും ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പരിശുദ്ധമായ റമദാനിലാണ് റസൂലുള്ളാന്റെ കബിദിന്റെ അംശം, കരളിന്റെ ഖിതഅത്തു കബിദി. ഫാത്തിമ, എന്റെ മകളായ ഫാത്തിമത്തു സഹ്റ എന്റെ കരളിന്റെ ഒരു ഭാഗം ആകുന്നു എന്ന് സ്നേഹവായ്പിനെ അറിയിച്ചു. ആ ഫാത്തിമത്തു സഹ്റന്റെ അകാല മരണം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തുള്ള കാലം എത്താതുള്ള നമ്മുടെ കണക്കിൽ, അള്ളാഹുവിന്റെ കണക്കിൽ, അള്ളാഹുവിന്റെ വിധിയിൽ കാലം എത്തി അത്രയേ ഉള്ളൂ ദുനിയാവിൽ. അപ്പോൾ ഒരുപാട് കാലം ജീവിച്ചിരിക്കുവാനുള്ള ഫാത്തിമത്തു സഹ്റ. അഅമാറു ഉമ്മത്തി മാ ബൈന സിത്തീന വ സബഈന എന്നാണല്ലോ നബിയുടെ വചനം. 60-70 ഇടയിൽ ആണ് എന്റെ ഉമ്മത്തിമാരുടെ, സാധാരണ ഉമ്മത്തിമാർക്കുള്ള മരണം. അതിൽ നിന്നും വ്യതിചലിച്ച് 26-ാമത്തെ വയസ്സിലാണ് ഫാത്തിമത്തു സഹ്റ വഫാത്താകുന്നത്. അത് റമദാൻ മാസത്തിലാണ്, നല്ല സമയത്താണ്, നല്ല ദിവസത്തിലാണ്, നല്ല മാസത്തിലാണ് ഫാത്തിമത്തു സഹ്റയുടെ വഫാത്ത്. ഇതിനിടയിൽ അല്പം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാര്യം, പുരുഷന്മാർക്ക് പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഖിറത്തിൽ എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും എത്തുന്നു. ദുനിയാവിലും ആഖിറത്തിലും നബി എത്തി, അതുപോലെ ഫാത്തിമത്തു സഹ്റയും ഉമ്മത്തിമാർക്ക് വേണ്ടി ദ്വാരപ്പിക്കുവാൻ വളരെ മിടുക്കിയായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ നബിയെ, ഉമ്മത്തിമാരിൽ എന്റെ വർഗത്തിൽപ്പെട്ട, എന്റെ ഇനത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി തങ്ങൾ ദ്വാ ഇരക്കണം. അന്നിസാഉ പെണ്ണുങ്ങൾ, നാഖിസാത്തുൽ അഖലി വദ്ദീനി, ദീനും അഖലും ബുദ്ധിയും, ദീനും കുറഞ്ഞവരാണ്. ചെറുപ്പക്കാരികളായ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് ഒരു മാസത്തിൽ ഒരാഴ്ച അല്ലെങ്കിൽ കുറെ ദിവസങ്ങളെങ്കിലും കുറെ വക്തുകളെങ്കിലും ഞങ്ങൾക്ക് നിർബന്ധമായിട്ട്, അതേ ഹൈദുണ്ടാകുന്ന മെൻസസ് ഉണ്ടാകുന്ന പീരീഡായതുകൊണ്ട് സുന്നത്ത് നോമ്പ് പറ്റൂല, ഫർളാക്കപ്പെട്ട നിസ്കാരം പറ്റുകയില്ല, ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുകയില്ല, കഅബത്തിനെ തവാഫ് ചെയ്യാൻ പറ്റുകയില്ല എന്നിത്യാദി ഒരുപാട് കുറവുകൾ ഉണ്ടെന്നല്ലേ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ ഉമ്മത്തിമാർക്ക്, എന്റെ സുഹൃത്തുക്കളായ എന്റെ സ്ത്രീജനങ്ങൾക്ക്, അനുയായികൾക്ക് വേണ്ടി തങ്ങൾ ദുആ ഇരപ്പിക്കണമെന്ന് ചിലപ്പോൾ വാദോരാധ നബിയോട് പരാതി പറഞ്ഞിരുന്നു. ആഖിറത്തിലും പുന്നാരപ്പെട്ട നബിയുടെ പിന്നിൽ 124,000 അമ്പിയാ മുർസലീങ്ങളും അവരിൽ അപ്പെട്ട ആണുങ്ങളും എല്ലാം ഒരുമിച്ചുകൂടി പിന്നിൽ ഒരുമിച്ചുകൂടി മഹശറയിലേക്ക് പോകുന്ന രംഗം, സ്വർഗത്തിലേക്ക് പോകുന്ന രംഗം, ആഖിറത്തിലേക്ക് പോകുന്ന രംഗം, നല്ലൊരു പതാക വാഹകയെപ്പോലെ കോടിക്കണക്കിന് വരുന്ന സ്ത്രീ സമൂഹവുമായിട്ട് ഫാത്തിമത്തു സഹ്റായിന്റെ പിന്നിൽ നിന്നുകൊണ്ട് മഹശറയിലേക്ക് ആനയിക്കപ്പെടുന്നതും ഫാത്തിമത്തു സഹ്റയാണ്. അങ്ങനെ ഫാത്തിമത്തു സഹ്റയെ ആദ്യമായിട്ടൊരു സന്താനമായിട്ട് റസൂലുള്ളാഹ് ലഭിച്ചു. സന്തുഷ്ടമായ ജീവിതം, അതേ വിഷമമില്ലാത്ത ജീവിതം, ദീനിനെ സഹായിക്കുവാൻ
അന്ന് മക്കയിൽ അറേബ്യൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന കോടിക്കണക്കിന് കൊരട് കണക്കിന് സ്വർണത്തിന്റെ തൊട്ടുകളും വെള്ളിയുടെ തൊട്ടുകളും ആർഭാട സാധനങ്ങളും വ്യവസായ സാധനങ്ങളും അതിനുവേണ്ടിയുള്ള ആലാത്തുകളും സംസാധന സാമഗ്രികളും എല്ലാം ഉള്ള മഹദിയാണ് ഖദീജത്തുൽ കുബ്ര. ഖദീജ ബിവിയുടെ പൊന്നുമകളായ ഫാത്തിമത്തു സഹ്റായിനെ റസൂലുള്ളാഹിക്ക് കിട്ടിയപ്പോൾ വളരെയേറെ സന്തുഷ്ടനും സന്തോഷം ഉള്ളവരും ആയി. ആ ജീവിതം ഫാത്തിമത്തു സഹ്റായിന്റെ കുട്ടിക്കാലത്തുള്ള ജീവിതം ഐശ്വര്യ സമ്പൂർണമായിരുന്നു. പ്രത്യേകിച്ച് നിക്കാഹിന് മുമ്പ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നിക്കാഹ് കഴിക്കുന്നതിന് മുമ്പ് ജീവിച്ച ജീവിതം അല്ലലില്ലാതെ അലട്ടലില്ലാതെ വേദനയില്ലാതെ വിഷമമില്ലാത്ത കൂടുതൽ സമയങ്ങളും ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അറബികൾ നല്ല വ്യവസായികളാണല്ലോ. വ്യവസായത്തിന് അന്യദേശങ്ങളിലും സാമ്രാജ്യങ്ങളിലും പോയിട്ട് മാസങ്ങൾ ആഴ്ചകൾ വർഷങ്ങൾ കഴിഞ്ഞ് ടീം ടീമുകളായി അവരിങ്ങനെ വന്നാൽ അവിടെയുള്ള നല്ല നല്ല സാധനങ്ങൾ, ഉടയാടകൾ, മധുരപലഹാരങ്ങൾ, ഫ്രൂട്ട്സ് വർഗങ്ങൾ എന്നിവേണ്ട പല്ല് തേക്കുന്നതിനുള്ള സാധനങ്ങൾ പോലും ഫാത്തിമത്തു സഹ്റ ഇന്ന് കൊടുക്കുവാൻ വ്യവസായികളായ അറബികൾ നബിയുടെ സഹാബത്ത് കൊണ്ടുവരാൻ മറക്കുകയില്ല. നല്ല കുട്ടി ഉടുപ്പുകളും നല്ല കുട്ടി വസ്ത്രങ്ങളും നല്ല കുപ്പായവും നല്ല മേൽത്തട്ടവും അതുപോലെ തന്നെ തലമറയ്ക്കുന്ന ഹിമാറുകളും ജിൽബാബുകളും വസ്ത്രങ്ങളും തുണിത്തരങ്ങൾ തന്നെ ധാരാളം കൊണ്ടു കൊടുക്കുമെന്ന് ചരിത്രം പറയുന്നു. അതുപോലെ തന്നെ ആ രാജ്യത്തുള്ളതായ മക്കയിലുള്ള കൃഷിക്കാർ, ഈന്തപ്പന കൃഷിയുള്ളവർ, മുന്തിരിപ്പൂവള്ളികളിലുള്ളവർ, ഗോതമ്പത്തിന്റെ വയലേലകളിലുള്ളവർ, ഉറുമ്മാൻ പഴങ്ങളിലുള്ളവർ അവരുടെ കടിഞ്ഞൂൺ കായ് കുലയോടുകൂടി അറുത്ത് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ കൊണ്ടു കൊടുത്തിട്ട് പറയും, മകളായ ഫാത്തിമത്തു സഹ്റ ഇന്ന് കൊടുക്കും നബിയേ. അങ്ങനെയേറെ സമയവും ബഹുമാന്യതയുള്ളതും സന്തുഷ്ടമുള്ളതും സന്തോഷ കളിയാടുന്നതും ആയ അല്ലലില്ലാത്ത വിശപ്പില്ലാത്ത നാളുകൾ വളരെ കൂടുതൽ ഉണ്ടായിരുന്നു. ഏതൊരു തോട്ടത്തിൽ ആദ്യമായിട്ട് കായ്ക്കുന്ന പഴങ്ങളുണ്ടുവോ അതിന്റെ കുലയറുത്ത് കുലയോടുകൂടി റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ എത്തിച്ചിട്ട് ഹാദിഹി ഹദിയത്തു മിന്നീ, ഇതെന്റെ സംഭാവനയാണ് ഫാത്തിമത്തു സഹ്റായിന് കൊടുക്കും നബിയെ. അത് തിന്നും കുടിച്ചും നല്ല കൊഴുത്ത പൂച്ചക്കുട്ടികളെ കുട്ടിയെപ്പോലെ വളർന്നു വന്ന ഫാത്തിമത്തു സഹ്റായിനെ കുട്ടിപ്പരുവത്തിൽ തന്നെ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾക്ക് നിക്കാഹ് കഴിച്ചു കൊടുത്തപ്പോൾ, അങ്ങനെ അലിയാർ തങ്ങളുടെ വീട്ടിൽ താമസം തുടങ്ങിയപ്പോൾ മുതൽ ദാരിദ്ര്യം എന്താണെന്നറിഞ്ഞു. സ്വന്തം വീടില്ലാത്ത അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ ഏറെ സമയവും പള്ളിയിൽ പായില്ലാത്ത പള്ളി, മർമറല്ലാത്ത പള്ളി, മാർബിളിടാത്ത പള്ളി, കല്ല് വധിക്കാത്ത പള്ളി, തേച്ചു മിനുക്കാത്ത തറയുള്ള പള്ളിയിൽ, പിന്നെ എന്താണ് തറ, സാധാരണ മണ്ണ് തന്നെയാണ്, മണൽമണികൾ തന്നെയാണ്. യാത്രക്കാർ പള്ളിയുടെ സമീപത്തുകൂടി നടന്നു പോകുമ്പോൾ അവർക്ക് കഴുതയോ കുതിരയോ ഒട്ടകമോ ഉണ്ടെങ്കിൽ പള്ളി കോമ്പൗണ്ടിനകത്തേക്ക് കയറ്റി നല്ല പുല്ലുകളുടെ ചുവട് തോണ്ടി അതിന്റെ മൂക്ക് കയർ ബന്ധിച്ചിടുക പതിവായിരുന്നു. പട്ടികളും അവിടെ വന്ന് കയറുമായിരുന്നു. കാനത്തിൽ കിലാബു ഫീ ആഹ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ കാലഘട്ടത്തിൽ പട്ടികൾ വരും പോകും, വരും കിടന്നുറങ്ങും, എണീറ്റ് സട കുടയും എന്നിട്ട് എണീറ്റ് പോകും. പട്ടികൾ അവിടെ വരും, പോകാൻ സമയത്ത് എണീറ്റ് നിൽക്കും, അത് മൂത്രമൊഴിക്കും. വലം യഅ്മുറു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബഹു, നബിയുടെ സഹാബാക്കളോട് പട്ടി മുള്ളിയ സ്ഥലത്തൊന്ന് വെള്ളം തെളിച്ച് കളയുക, അല്ലെങ്കിൽ ആ മണലിനെ കോരിക്കളയുക എന്ന് പോലും നബി പറഞ്ഞില്ലായി പറയുകയില്ലായിരുന്നു. കാര്യം പട്ടിയെ സംബന്ധിച്ച് വിധി വന്നില്ല, അതിന്റെ മൂത്രത്തിനെ സംബന്ധിച്ച് വിധി വന്നില്ല.
പള്ളിയിൽ കടക്കാൻ പാടില്ല എന്ന് വിധി വന്നില്ല. ഒട്ടകത്തിന്റെയും ആടുകളുടെയും കഴുതകളുടെയും കാഷ്ടവും മൂത്രവും പള്ളിക്കകത്ത് വീഴാൻ പാടില്ല എന്ന വിധിയില്ലായിരുന്ന കാലഘട്ടമാണ്. കാനത്തിൽ കിലാബു ഫിയാഹിദി റസൂലുള്ളാഹി അക്ബിലു വയുയവനാമു വയുദ്ബിറു വയബൂലു വലം യഅ്മുർ അസ്ഹാബത സല്ലല്ലാഹു വലം യഅ്മുർ സ്വഹാബതഹു നബിയുടെ സഹാബത്തിനോട് കൽപ്പിച്ചിരുന്നില്ല. ഒട്ടകമൂത്രം കഴുതമൂത്രം കഴുതക്കാഷ്ടം ആടിന്റെ മൂത്രവും കാഷ്ടവും എല്ലാം വാരിക്കളയൂ, പള്ളി വിശുദ്ധിയാക്കൂ എന്ന് പറയേണ്ടുന്ന വിധി വന്നില്ലായിരുന്നു എന്ന് കാണാം. കള്ളുകുടിയെ സംബന്ധിച്ചുള്ള വിധിയും അന്ന് വന്നില്ലായിരുന്നു. കള്ളിന്റെ കുപ്പി കൊണ്ടുവരും, പള്ളിക്കകത്ത് സൂക്ഷിച്ചു വയ്ക്കും, അതേ നിസ്കരിക്കുന്നതിന് മുമ്പും കുടിക്കും, ശേഷവും കുടിക്കും, അത് കുടിക്കാൻ പാടില്ല എന്ന് അനന്തരം ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നബിയേ, ഈ കള്ളുകുടിയെ സംബന്ധിച്ചൊരു വിധി അള്ളാഹു ഇറക്കിയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. കാര്യം കള്ളും കുടിച്ചിട്ട് നിസ്കരിക്കും. ഉലിയാ അയ്യുഹൽ കാഫിറൂന അഅബ്ദു മാ തഅബ്ദൂൻ ലായങ്ങ് കളയും, ഞങ്ങൾ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഞങ്ങളും ആരാധിക്കുന്നു, ലാഅബ്ദു ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നില്ല, മാ തഅബ്ദൂൻ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല എന്നുള്ള ആ ലാ ഇല്ലാത്ത നിലയിൽ കൂടി അബോധാവസ്ഥയിൽ കൂടി ഓതുമ്പോൾ തെറ്റുകളും കുറ്റങ്ങളും തലകുത്തനയായി മാറുന്നു. ഇങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു. അതേ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾക്ക് വീട്ടിൽ കിടക്കാൻ ഇടമില്ലാത്തത് കൊണ്ട് എപ്പോഴും പള്ളിയിലാണ് കിടക്കുന്നത്. ചില അവസരത്തിൽ നബി വിളിക്കും, യാ അബാ തുറാബ്, മണ്ണിന്റെ പുത്ര എന്ന് വിളിക്കും. എവിടെ അബൂ തുറാബ്, അയിന അബൂ തുറാബ്, എവിടെ അബൂ തുറാബ്, എവിടെ മണ്ണിന്റെ പുത്രൻ, എവിടെ എന്നാണ് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളെ ചില സന്ദർഭങ്ങളിൽ ആദ്യകാലങ്ങളിൽ അഭിസംബോധന ചെയ്തിരുന്നത്. അങ്ങനെയുള്ള അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തപ്പോൾ ജീവിതത്തിന് പ്രാരാബ്ധം ഉണ്ടായി. എപ്പോഴും തിന്നും കളിച്ചും കുടിച്ചും നടന്നിരുന്ന ഇത് നല്ല പാനീയങ്ങളെ കുടിച്ചും നടന്നിരുന്ന ഫാത്തിമത്തു സഹ്റ ഇന്ന് ദാ ബ്രേക്കായി പോയി, ഭക്ഷണത്തിലും ആർഭാടത്തിലും ബ്രേക്കായി പോയി. അങ്ങനെ വിഷമത്തിലാണ്. അങ്ങനെ പിന്നാരപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ ആശിച്ചിരിക്കുമായിരുന്നു എന്തെങ്കിലും ഒരു ധർമ്മ സമരം ഉണ്ടായിരുന്നുവെങ്കിൽ. അതേ പണക്കാരായ സഹാബത്ത് സഹായിക്കുമ്പോൾ നമുക്കും സ്റ്റൈഫൻഡായിട്ട് ഒരു ഓഹരി കിട്ടുമായിരുന്നല്ലോ. ശത്രുക്കൾ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നതും നമുക്ക് കുറെയൊക്കെ എടുക്കാമല്ലോ. അങ്ങനെ ഞാൻ ജീവിക്കുന്നത് തന്നെ തഹത്ത റുംഹി, എന്റെ കുന്തത്തിന്റെ തണലിൽ ആണ്, താഴ്ഭാഗത്താണ് എന്ന് പറഞ്ഞാൽ സമരത്തിനെ ആഗ്രഹിച്ച് കഴിയുന്ന ആളാണ് ഞാൻ എന്ന അർത്ഥത്തിൽ കൂടിയാണ്. അത്രയും ദാരിദ്ര്യവാസിയായ അലി ഇബ്നു അബി ത്വാലിബിനോട് എന്റെ മകളെ നീ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ലല്ലോ, മഹര് കൊടുക്കാനൊന്നുമില്ലല്ലോ. ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ലക്ഷങ്ങളും ലക്ഷോപലക്ഷങ്ങളും കോടിയോളം വേണ്ടേ? അതുപോലെയാണ് അന്ന് സ്ത്രീകൾക്ക് കൊടുക്കാനുള്ള സ്ത്രീധനമായിട്ടുള്ളത്, അവർക്കത് കൊടുക്കണം. അങ്ങനെ കഴിവുള്ളവൻ പെണ്ണ് കെട്ടിയാ മതി, ഇല്ലെങ്കിൽ നോമ്പ് പിടിച്ച് ജീവിച്ചോ. ഇതൊക്കെയാണ് അന്നത്തെ നിയമം അള്ളാഹു റസൂലുള്ളാഹിനെ പഠിപ്പിച്ചത്. അങ്ങനെ ആ അലിയാരതങ്ങളുമായിട്ടുള്ള ജീവിതത്തിനിടയിൽ അഞ്ച് പ്രസവിച്ചു. ഹസൻ, ഹുസൈൻ, മുഹസിൻ, ആഹിസിൻ, അബ്ദുല്ലാഹിസൻ, അബ്ദുല്ലാ എന്നിത്യാദി കുട്ടികളെ പ്രസവിച്ചു. അതിൽ എല്ലാ കുറെ കുട്ടികളെല്ലാം മരിച്ചുപോയി, ഹസനും ഹുസൈനും ജീവിച്ചിരുന്നു. അങ്ങനെ അത് ഫാത്തിമത്തു സഹ്റയുടെ ജീവിതത്തിൽ പെട്ടതാണ്. ഇങ്ങനെ ഫാത്തിമത്തു സഹ്റ പ്രസവിച്ച കുട്ടികൾ അവരും വിഷമത്തിലായി, അവരും ദുഃഖത്തിലായി. അങ്ങനെ ഫാത്തിമത്തു സഹ്റയെ അലിയാരതങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. ആ വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മനോഹരമായ മധുവിധുവിന്റെ പ്രഥമ രാത്രി. ആ പ്രഥമ രാത്രി സുമോഹന സുന്ദരങ്ങളായ മധുര പ്രതീക്ഷകൾ പൂവണിയുന്ന ദാമ്പത്യ മലർക്കാവിന്റെ പ്രഥമ രാത്രിയിൽ ഉറങ്ങിയില്ല അലി ഫാത്തിമത്തു സഹ്റ. എന്താണ് ഉറങ്ങാത്ത എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു
വാപ്പിച്ച ഇന്നലെ വരെ എനിക്ക് കൂട്ടില്ലായിരുന്നു, എനിക്ക് കൂട്ടുണ്ട്, നാളെ കബർനകത്ത് ആരാണ് എനിക്ക് കൂട്ടുവരിക? ലോക മുസ്ലിം സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്തുള്ള സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇന്നലെ വരെ കൂട്ടില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കിടന്നുറങ്ങി, ഇന്നാണെങ്കിൽ എനിക്ക് കൂട്ടുകിട്ടി, രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കൂട്ടുകിട്ടി. ധീരനായ ശക്തനായ അലിയാരിതങ്ങളെ, ഇപ്പോൾ എനിക്ക് കൂട്ടുണ്ട്, പക്ഷേ നാളെ ഞാൻ മരിച്ചു പോയാൽ കബർനകത്ത് കൂട്ടാറുണ്ട്. അതുകൊണ്ട് അലിയേ, എണീക്കുക അലിയേ, നമുക്ക് നിസ്കരിക്കാം, പടച്ചവനിലുള്ള ചിന്തയെ നിലനിർത്താം. കാലത്തിലഹൂയാ റാഹത്തദ്ദാറൈനി അറദീതനി മിൻ അൻ അഅ്ബുദ അർറഹ്മാനി ഹദാ ജസദി ഇൻദകൽ മഹ്റൂറ അറതനി റിയാദകൽ മന്നാനി ഇന്ന അദാബ അല്ലാഹി ലൈലൽ ബർസഖി ان عذاب الله ليل البرزخ لواقع فينا من الديان الك وفاق قرة العينين قم يا علي لي طاعة الرحمن ترك فراشهما وقاما وقاما في الدجا يتلذذان لطاعة الرحمن. സമയമില്ലാത്തതുകൊണ്ട് പറയുന്നു, നാളെ എനിക്ക് ആര് കൂട്ട് കിട്ടും? കബറിനകത്ത് ആര് കൂട്ട് കിട്ടും? ഇന്ന് ഞാൻ സ്വതന്ത്ര ശരീരമാണല്ലോ, എന്റെ ശരീരം നിങ്ങൾക്ക് ആസ്വദിക്കാമല്ലോ. കബറിനകത്ത് എന്റെ മണ്ണ് തിന്നുമ്പോൾ, മണ്ണെല്ലാം വാള് പോലെയാകുമ്പോൾ എന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? അതുകൊണ്ട് നേരം വെളുക്കുവോളം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നിസ്കരിക്കാമലിയേ. കരഞ്ഞു കരഞ്ഞ പഴുത്ത കാരക്കയുടെ നിറത്തിൽ കണ്ണായി അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ മനസ്സില്ലാ മനസ്സോടുകൂടി അവർ രണ്ടുപേരും എണീറ്റു. ആർദ്രാത്രി നിസ്കരിക്കാൻ തുടങ്ങി. ആ നിസ്കാരത്തിൽ കൺകുളിർമയായി. ഇതാണ് ഈ കഥയിൽ പഠിക്കാനുള്ളത്. മൗത്തിന്റെ വെപ്രാളമുള്ള ആ വിഷമമുള്ള ദീനരോധനം അല്ല സഹോദരന്മാരെ, സഹോദരിമാരെ. അതുകൊണ്ട് റമദാനാണ് സൂക്ഷിക്കണേ. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, ഞാൻ മദീന പള്ളിയിൽ ഇഅ്തികാഫിന് പോകുന്നു ഫാത്തിമ. അങ്ങനെ ഇഅ്തികാഫിന് പോയി. അർദ്ധരാത്രിയായപ്പോൾ അലി ഇബ്നു അബീ തദേ ഫാത്തിമത്തു സഹ്റ ഒരു ശബ്ദം കേൾക്കുകയാണ്. അർദ്ധരാത്രിയായപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, നല്ല സുഗന്ധം വീട് മുഴുവനും അടിച്ചു കയറുന്നു, നല്ല അത്തറിന്റെയും കസ്തൂരിയുടെയും മണം. അപ്പോൾ ആ കൊച്ചു വീട്ടിനകത്ത് നിന്ന് മുകൾ ഭാഗത്തിലേക്ക് നോക്കിയപ്പോൾ കാണുന്ന സംഭവം എന്താണെന്നറിയാമോ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി, ആറു മാസത്തിന് മുമ്പ് മരണപ്പെട്ടു പോയ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ഇരു കരങ്ങൾ ആ വീടിന്റെ മുഗൾ ഭാഗത്തിൽ കൂടി താഴ്ഭാഗത്തേക്ക് ഇരു കരങ്ങൾ ഇറങ്ങി വരുന്നു. ഫാത്തിമ അത് കാണുകയാണ്. ഇത്രയും കണ്ടപ്പോൾ ഭയവിഹ്വലയായ ഫാത്തിമത്തു സഹ്റ, ഉമ്മു ഐമൻ എന്ന കൂട്ടുകിടപ്പുകാരിയായ വാപ്പയുടെ ദാസിയായ അവരുടെ വാപ്പയുടെ ദാസിയായ അവരുടെ വാപ്പയുടെ ദാസിയായ അവസാനം ഹസൻ ഹുസൈൻ തങ്ങളുടെ ദാസിയുമാകാൻ പോകുന്ന എത്യോപ്യക്കാരിയായ ഉമ്മു ഐമൻ എന്ന ബറക്കത്തുൽ ഹബശിയ എന്ന ഓമനപ്പേരുള്ള ആ സ്ത്രീയെ വിളിച്ചിട്ട് പറയുന്നു, ഓടിപ്പോകൂ, പള്ളിയിൽ പോകൂ, അലിയാർ തങ്ങളെ പെട്ടെന്ന് വരാൻ പറ. എനിക്ക് പല കാഴ്ചകളും തോന്നുന്നു, സ്വർഗം തുറക്കപ്പെടുകയാണ്, സ്വർഗത്തിന് ഞാൻ കാണുകയാണ്, റസൂലുള്ളാഹിന്റെ കൈയെ ഞാൻ കണ്ടു. അതുകൊണ്ട് ഓടിപ്പോകാൻ. അതേ ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ ആലിലെ വിറയ്ക്കും മാതിരി
അതേ വേഗതയിൽ പള്ളിയിൽ പോയി അലിയാർ തങ്ങളോട് വിളിച്ചു പറഞ്ഞു, അലിയാർ തങ്ങൾ ഇതാ വില്ലിൽ നിന്നും വസ്ത്രം പായുന്നത് മാതിരി വേഗതയായിട്ട് നിമിഷ നേരങ്ങൾക്കകം വീട്ടിൽ വന്നു. എന്നിട്ട് വാതിൽ തട്ടുന്നു, വാതിൽ തട്ടിയിട്ട് അസ്സലാമു അലൈക്കും, യാ അഹ്ല ബൈത റസൂലില്ലാഹി ഇന്നക ഹമീദും മജീദ്, നിങ്ങൾ സ്തുത്യർഹരാൻ അനുഗ്രഹീതരാൻ, അള്ളാഹുവിന്റെ അനുഗ്രഹം. റസൂൽ കുടുംബമേ, ഫാത്തിമ വാതിൽ തുറക്കൂ. നിമിഷ നേരം കൊണ്ട് വാതിൽ തുറന്നപ്പോൾ മുറി മുഴുവനും അത്തറിന്റെ ഗന്ധം. കുളിച്ച് ഒരുങ്ങി നല്ല വസ്ത്രവും ധരിച്ചുകൊണ്ട് അഞ്ഞനക്കല്ലുകൊണ്ട് സുറുമയെഴുതി സുഗന്ധ തൈലം തലയിലും ശരീരത്തിലും പൂശി അതിനുശേഷം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അലീനെ കണ്ടപ്പോൾ ഫാത്തിമത്തു സഹ്ര പെട്ടെന്ന് എണീറ്റ് ചെന്ന് കെട്ടി അങ്ങോട്ട് വിളിച്ചിട്ട്, യാ അലീ ഇന്നീ റഅയ്തുൽ ബാരിഹത അബൽ ഖാസിമ, എന്റെ റസൂലുള്ളയാകുന്ന മുത്തുനബിയെ ഞാൻ കണ്ടു, ആ കയ്യെ ഞാൻ കണ്ടു. വഹുവയുനാദീ, ആ റസൂലുള്ള വിളിച്ചു പറയുന്നു, വയഖൂലുലീ യാ ബിന്ദർ റസൂലി ഫാത്തിമ, റസൂലുള്ളാന്റെ മകളായ ഫാത്തിമ, തമ്മത്ത് അജലുകി ഫിദ്ദുനിയ, ദുനിയാവിന്റെ ആയുസ് തീർന്നു മകളെ എന്ന് റസൂലുള്ള എന്നോട് പറഞ്ഞു. അലിയേ, ചാപ്പാട് തീർന്നു, വെള്ളം തീർന്നു, ദുനിയാവിൽ പരപ്പാർന്ന ഭൂമിയിൽ നിന്നും മടിച്ചു വീശുന്ന ഓക്സിജൻ തീർന്നു, എല്ലാം ഇനി കുറച്ചു സമയത്തൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇസ്രായി ഇലയ്യാ, എന്നിലേക്ക് പോരുക. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്നിലേക്ക് ആദ്യം വരുന്നത് നീയായിരിക്കുമെന്ന്. തമ്മത്തു അജലുക്കിയ ഫാത്തിമ, ഇസ്രായി ഇലയ്യ, അല്ലാഹു യുനാദീക്കില്ല. വഹും വഹുവ യറുദ്ദ ഇലയ്യ വഹും യമുദ്ദു ഇലയ്യ യദൈഹി റസൂലുള്ളാഹിന്റെ കൈ എന്നിലേക്ക് നീണ്ടുവരുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് അലി സമയം അടുത്തു, ഒരുപാട് വർത്തമാനം പറയാൻ സമയമില്ല. ഇത്തഖില്ല, നീ അല്ലാഹുവിനെ പേടിക്കണം. ഇന്നി ഔസൈതു ബിൽ ഫറായിദി വൻ നവാഫിലി, സുന്നത്ത് നിസ്കാരം കൊണ്ടും ഫർളു കൊണ്ടും നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു. വിഷമമുണ്ട്, ദാരിദ്ര്യമുണ്ട്, മക്കളുണ്ട്, പ്രാരാബ്ധക്കാരനായി പോയി അയാളുണ്ട്, മക്കൾ കുട്ടികളെല്ലാം പിന്നിൽ ഉള്ളത് കൊണ്ട് നിസ്കാരത്തിന് കുറവ് പറ്റല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, ഇതാണ് നമ്മുടെ പോയിന്റ്. ഇതിനെയാണ് എടുക്കാനുള്ളത്. അവസാന സമയം പോലും 26 വയസ്സ് ഒരു മുടി പോലും നിറച്ചിട്ടില്ലാത്ത കരുകരത്ത പ്രായം, തൊട്ടാൽ പൊട്ടുന്ന കാശ്മീർ ആപ്പിൾ പോലെ ഉള്ള നിറവും സന്തോഷവും സൗന്ദര്യവും കൊണ്ട് തുളുമ്പി നിൽക്കുന്ന ഫാത്തിമത്തു സഹ്ര 32 വയസ്സ് പ്രായമുള്ള അലി ബിൻ അബി ത്വാലിബിനോട് തങ്ങളോട് മരണത്തിന്റെ അവസാന സമയം മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ മരിക്കുവാൻ, അതിനു മുമ്പ് വസിയത്ത് ചെയ്യുന്നത് ഫർള് നിസ്കരിക്കണേ, സുന്നത്ത് നിസ്കരിക്കണേ, ദാനധർമ്മങ്ങൾ ചെയ്യണേ, എന്റെ കുട്ടികളെ സൂക്ഷിക്കണേ, അവർ ദേഷ്യം അവർക്ക് അവർ വികൃതി കാണിക്കുമ്പോൾ അടിക്കരുത്, അവരോട് കോപിക്കരുത്, എന്നെ പോലെ സൗന്ദര്യമുള്ള പെൺകുട്ടികളുടെ മുമ്പിൽ തൽക്കാലം എന്റെ മക്കളെ പറഞ്ഞു വിടല്ലേ. അവർ വിചാരിക്കും ഞങ്ങളുടെ ഉമ്മച്ചുണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെ ഇരിക്കുമായിരുന്നു എന്ന് പറയും. അലിയേ, അവരെ സങ്കടപ്പെടുത്തല്ലേ. കാന തഖ്സീറും മിന്നി ഫഅഫു അന്നീ യാ അലീ, എന്നിൽ നിന്ന് ന്യൂനത വന്നിട്ടുണ്ട്. നിങ്ങൾ ചെലവ് തരുന്നില്ല, ഭക്ഷണം തരുന്നില്ല, നെയ് തരുന്നില്ല, റൊട്ടി തരുന്നില്ല, സോപ്പ് തരുന്നില്ല, സുഗന്ധ തൈലം തരുന്നില്ല, കാലിലണിയാൻ ചെരുപ്പ് തരുന്നില്ല. ഈ പരാതിയെല്ലാം വളരെയേറെ വിഷമ സമയത്ത് എന്റെ ഉപ്പായോട് പറഞ്ഞു, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അന്തസ്സത്തെ ചോദ്യം ചെയ്യുന്ന നിലയായതുകൊണ്ട് കാന തഖ്സീറും മിന്നി ഫഅഫു അന്നി, എനിക്ക് മാപ്പ് ചെയ്യണേ. ഇതെല്ലാം കൂടി കേട്ടപ്പോൾ
അലീബിനബി ത്വാലിബ് തങ്ങൾ കെട്ടിപ്പിടിച്ച ഒരായിരം ഉമ്മം കൊടുത്തിട്ട് പറയുന്നു, യാ ഫാത്തിമ കുന്തു ഫഖീറാ, ഞാനൊരു ഫക്കീറാണ്, കിടക്കാടമില്ലാത്തവനാണ്, പണമില്ലാത്തവനാണ്, യുദ്ധത്തിന് സ്വന്തം ആയുധമില്ലാത്തവനാണ്, നല്ല ചെരുപ്പില്ലാത്തവനാണ്, യാത്ര ചെയ്യാൻ കുതിരയോ കഴുതയോ ഇല്ല. നിനക്കൊരു ഇരുമ്പിന്റെ മോതിരം തന്നെങ്കിലും നീ വിവാഹം കഴിക്കണം എന്ന് റസൂലുള്ള എന്നോട് പറഞ്ഞത് കൊണ്ട് ഞാൻ നിക്കാഹ് കഴിച്ചതാണ്. നിന്നെ നിക്കാഹ് കഴിക്കാൻ യോഗ്യതയുള്ള ആളല്ല. അതുകൊണ്ട് നീ എന്റെ കുറ്റങ്ങളും കുറവുകളും അള്ളാഹുവിന്റെ ഹദ്രത്തിൽ പറയല്ലേ ഫാത്തിമ, റസൂലുള്ളാന്റെ ഹദ്രത്തിൽ പറയല്ലേ ഫാത്തിമ എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമത്തുസ്സഹ്റായിന്റെ റൂഹ് ഇങ്ങനെ തള്ള വിരൽ മുതൽ മുഗൾ ഭാഗം നെഞ്ചു വരേക്കും എത്തിയപ്പോൾ ഫാത്തിമത്തുസ്സഹ്റ ഇബ്നു അബീ ത്വാലിബിനെ ആണ്ട് കെട്ടിപ്പിടിച്ചിട്ട് അലിയേ എന്നെ വന്ന് അടിപ്പിച്ചിരുത്തു, അനക്കാനങ്ങാൻ വയ്യാ, നിങ്ങളുടെ വീതിയാർന്ന നെഞ്ചിലോട്ട് എന്നെ ഒന്ന് ചാരിയിരുത്തു. കുട്ടിപ്പരുവത്തിൽ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വികൃതി കാണിക്കുമ്പോൾ നിങ്ങൾ എന്നെ കെട്ടിപ്പിടിക്കാറില്ലേ? അപ്പോഴുള്ള ആ വിയർപ്പിന്റെ ഗന്ധം ഞാൻ ഒന്ന് ആസ്വദിക്കട്ടെ. നിന്നിൽ നിന്നുങ്ങളിൽ നിന്നുള്ളതായ ആ നെഞ്ചിന്റെ ആ വിയർപ്പിന്റെ മണം ഞാൻ നടിക്കട്ടെ. വേർപാടിന് മുമ്പ് എന്നെ ഒന്ന് കെട്ടി ആനയിക്കൂ. അസ്സലാമു അലൈക്കും യാ അലീ, അസ്സലാമു അലൈക്കും യാ ഫഹദ റസൂലില്ലാഹ്, യാ ഫഹദൽ അർശ്, അർശിന്റെ പുലിയേ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ നെരിപ്പോടായി മാറുകയാണ്. ഹൃദയം മുഴുവനും ചൂടല്ല, തീയാണ്. فقال علي كان تقصير مني فاعفي عني كنت فقيرا رجلا فقيرا لا تشتكي عني الى الله والى رسول الله. ദരിദ്രവാസിയായ ഒരു മനുഷ്യനാണ് ഞാൻ, നിന്റെ കാര്യങ്ങൾ നിറവേറ്റി തരാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല, ആകയാൽ അള്ളാഹുവിന്റെ മുമ്പിൽ എന്നെ പറ്റി കുറ്റപ്പെടുത്തല്ലേ ഫാത്തിമ എന്ന് പൊരുത്തം ചോദിച്ചിട്ട് രണ്ടുപേരും കെട്ടി ആനയിച്ച് കെട്ടിപ്പിടിച്ചങ്ങനെ ഇരുന്നപ്പോൾ ഫാത്തിമത്തു സഹ്റായിന്റെ അനുഗ്രഹപൂർണമായ ആ തിരുവായിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചലനമറ്റു, ചൂട് മാത്രം സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ചൂടും മാറി. ആ മൃത ശരീരം മയ്യത്തായി പോയി, ഫാത്തിമ മയ്യത്തായി പോയി. എടുത്ത് ധീരനായ അലി ഇബ്നു അബി ത്വാലിബിന്റെ ശക്തമായ കൈകൊണ്ടെടുത്ത് മടിയിൽ വെച്ചിട്ട് അതേ സന്ദർഭം സമയം ചുറ്റുപാടെല്ലാം മറന്നുകൊണ്ട് മഹാൻ നിമിഷ കവിയായ മഹാൻ വേർപാടിന്റെ കവിത ചൊല്ലുകയാണ്. ഖലീലൈനി ഫുർഖത്തുൻ വകുല്ലു ലദീ ദൂനൽ മമാതി ഖലീലു, ഒട്ടിച്ചേർന്നിരിക്കുന്ന ഹൃദയങ്ങൾ, ഒട്ടിച്ചേർന്നിരിക്കുന്ന ശരീരങ്ങൾ, അടുത്തുകൂടിയിരിക്കുന്ന സന്തുഷ്ടമായി ജീവിക്കുന്ന നവോടകളായ നാം ഇതാ വേർപിരിഞ്ഞല്ലോ. ദുന്യാവിൽ എന്തെല്ലാം വിഷമങ്ങൾ അള്ളാഹു ആർക്കൊക്കെ കൊടുത്തുവോ ആ വിഷമം മുഴുവനും എന്റെ ശരീരത്തിൽ വന്നതുപോലെ തോന്നുന്നു. ഫാത്തിമ ഫൈ നഫ്തി ഖാദീ ഫാത്തിമ ബഅദ അഹ്മദീ ദലീലൻ അലാ അല്ലാ യദൂമ ഖലീലു. പുനാരപ്പെട്ട റസൂലുള്ള വഫാത്തായപ്പോൾ നീ ഉണ്ടായിരുന്നു ആശ്രയത്തിന്, സമാധാനം സന്തോഷം മനസ്സിന് കുളിരും ഉണ്ടായിരുന്നു. റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷം എനിക്കന്ന് മനസ്സിലായി ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലു, പിച്ചാലും പിച്ചാലും പിഞ്ചു വരാത്ത, അലർത്തിയാലും അലർത്തിയാലും മടർന്നു പോകാത്ത ഹൃദയങ്ങൾ വേർപെട്ടു പോകുമെന്ന് ഫാത്തിമ കുന്നാക സൗജി ഹമാമത്തിൻ ഫീ ഐകതി
മുതമത്തിഹീന ബിസിഹതിൻ വശബാബി. ഒരു മലമുകളിൽ നിൽക്കുന്ന ഉയർന്ന വൃക്ഷത്തിന്റെ ഉയർന്ന ശിഖരത്തിൽ കൂടുകെട്ടിയ പ്രാവുകളെ പോലെയായിരുന്നു നാം നല്ല യുവത്വത്തിലും നല്ല ആരോഗ്യത്തിലും സന്തുഷ്ടരായി കഴിഞ്ഞ നാം നീ ചേതനയറ്റി പോയല്ലോ. ഖലത്തി സമാനു ബിനാ വഫറഖ ബൈനനാ ഇന്ന സമാന മുഫരിഖുൽ അഹ്ബാബി. 26 വർഷത്തെ കാലചക്രത്തിന്റെ തീവ്രമായ കറങ്ങലിൽ നമ്മെ വേർപെടുത്തി കളഞ്ഞല്ലോ. ഫാത്തിമ പൊട്ടിക്കരയുവാൻ തുടങ്ങി. അതാ പള്ളിയിൽ ബാങ്ക് കേൾക്കുന്നു, പള്ളിയിൽ ബാങ്ക് കേൾക്കുന്നു. ബിലാൽ മുഅദിന്ന സ്വലാത്തു ഖൈറുൻ മിനൻ നൗം. ആ മൃതശരീരത്തിനെ തറയിൽ വയ്ക്കുന്നു, ഒതുവെടുക്കുന്നു, പള്ളിയിൽ പോകുന്നു, സുബഹി നിസ്കരിക്കുന്നു. സലാം വീട്ടിയതിനു ശേഷം വിളിച്ചു പറയുന്നു, യാ അയ്യഹു യാ അയ്യാ അയ്യതുൽ അസ്ഹാബ, സഹാബാക്കളെ, ഖദ് ഇഫ്തറഖ, വിട്ടുപിരിഞ്ഞു. ബിന്ദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ദുനിയാ ഇലൽ ആഖിറ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് അവസാന സമയത്ത് റോസിയത്ത് ചെയ്യുന്ന ഫർള് മുടക്കല്ലേ, സുന്നത്ത് മുടക്കല്ലേ, ദിക്റു മുടക്കല്ലേ, മക്കളോടുള്ള ബാധ്യതകൾ മുടക്കല്ലേ, മക്കളെ ഉപദ്രവിക്കല്ലേ, മക്കളെ അടിക്കല്ലേ, നിങ്ങൾ വിഷമം ഉണ്ടാകല്ലേ, സന്തുഷ്ടമായിട്ട് ജീവിച്ചു കൊള്ളുക. ഇത്തഖില്ല, അല്ലാഹനെ പേടിച്ചോ, റസൂലുള്ളാഹിനെ അനുസരിച്ചോ എന്ന ആ വസിയത്ത് നാം ഉൾക്കൊള്ളണം. പരിശുദ്ധമായ റമദാനിന്റെ അനുഗ്രഹം കാരണമായിട്ട് ഫാത്തിമത്തു സഹ്റയുടെ ഹഖ് ജാഹ് ബറക്കത്തുകൊണ്ട് ആ പുണ്യ ശരീരത്തിൽ നിന്നും ലാഹിറായ ഖൈറായ കരാമത്തിന്റെ കാര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് ആ പുണ്യ ശരീരം ചെയ്ത ഇബാദത്തിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവേ നിന്റെ മുമ്പിൽ കാണിക്കയായി അവതരിപ്പിച്ചുകൊണ്ട് ലഅല്ലാ തുഖബലു ബിബറകാതിഹിം, ലോകത്തുള്ള സർവ ആൾക്കാരുടെ ഇബാദത്തിനെ കണക്കിൽ എടുത്തുകൊണ്ടെങ്കിലും എന്റെ നിസ്കാരം അല്ലാഹു കബൂലാക്കാനും മതിയെന്ന് ഇമാം ബൈലാവി തങ്ങൾ പറഞ്ഞതുപോലെ സാലിഹീങ്ങളുടെ ഇബാദത്തിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു സ്വർഗം താറബേ. അല്ലാഹുമർഹംനി യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.